ഇഷ്ടപ്പെട്ട സംവിധാനം ജോഷി സാറിന്റെ മോനാണ്. ജോഷി സാർ സിനിമകൾ നമുക്കറിയാം എത്ര ഹിറ്റുകൾ തന്ന ജോഷി സാർ അദ്ദേഹത്തിന്റെ മകനോടൊപ്പം അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഒരു ഫീൽ എന്താണ്? എന്റെ ഏറ്റവും ആദ്യത്തെ സുഹൃത്താണ് ആക്ച്വലി എന്റെ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ ഞാൻ ഓർത്തിരിക്കുന്ന എന്റെ ഫസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് അഭിനാണ്. പക്ഷെ ഒപ്പം നമ്മളെ എത്രയും നമ്മുടെ കൂട്ടുകാരായിട്ട് പഴകുകയും എത്രയും അവരോട് ടൈം സ്പെൻഡ് ചെയ്താലും അവരോട് വർക്ക് ചെയ്യുന്നതും അവരോട് വീണ്ടും കോളേജിലാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഫ്ലാറ്റ് ഷെയർ ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് ഒക്കെ വേറെ. പിന്നെ ഞാനും ആണെങ്കിൽ എനിക്കൊന്ന് കൂടുതൽ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ കാസ്റ്റും ഇവരോൾ എല്ലാവരും ഡയറക്ടേഴ്സ് ആക്ടേഴ്സാണ്. അപ്പോൾ അവയ്ക്ക് അങ്ങനത്തെ ഒരു ഒന്നാമതൊരു കോൺഫിഡൻസ് ഉണ്ട്. അവൻ അങ്ങനെ ഒരു ഒരു ഫസ്റ്റ് ടൈമായിട്ട് തോന്നുന്നില്ല. ഓൾറെഡി എനിക്ക് തോന്നുന്നത് ജോഷിയുടെ കൂടെ മാത്രമല്ലാതെ തന്നെ വി കെ പി സാറിൻ്റെ കൂടെ ഒരു 10-40 ആഡ്സൊക്കെ ചേർന്ന് ഒരുപാട് പിന്നീട് ഒറ്റയ്ക്ക് ചെയ്ത് തുടങ്ങി. അപ്പോൾ അങ്ങനെ ഒരു ക്ലാരിറ്റി കുറവോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമ്മളിത് ഇൻസ്ട്രക്ഷൻ പറയാനോ അല്ലെങ്കിൽ ഡയറക്ട് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഒക്കെ അവരുണ്ട്. ശരിക്കും അവിടെയും പേടി ഇതിൻ്റെ ഒരു സ്കെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ മിക്ക ദിവസങ്ങളും നമ്മുടെ സെറ്റിൽ ഒരുപാട് ആളുകളുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റുകളാണെങ്കിൽ ഇപ്പം നമ്മുടെ ഈ ഫുട്ബോൾ സീക്വൻസും അല്ലെങ്കിൽ ഐറ്റം സോങ്ങിനൊക്കെ 1000-1500 പേരൊക്കെ ഉണ്ടാവും. അപ്പം അതൊക്കെ ശരിക്കും കോർഡിനേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അതൊക്കെ എന്തായാലും എനിക്ക് ഒരു കാര്യം പറയാനുള്ള അഭിയുടെ മനസ്സിലുള്ള സാധനം കിട്ടുന്ന ഒരു അഭി അത് പരിശ്രമിച്ചുകൊണ്ടിരിക്കും. ഒരു രീതിയിലും കോംപ്രമൈസ് ചെയ്യില്ല. പക്ഷെ അത് നല്ലൊരു സൈനാണ് എനിക്ക് അതൊരു അങ്ങനെ അങ്ങനെ എല്ലാ സിനിമയ്ക്കും അല്ലെങ്കിൽ നമ്മളെല്ലാവർക്കും ഒരു ഒരു ക്യാപ്റ്റൻ ആവശ്യമുണ്ട്, ഒരു ലീഡറിന് ആവശ്യമുണ്ട്. അവർ അവർ മനസ്സിൽ കാണുന്ന രീതിയിൽ തന്നെ പോകുന്നതാണ് ഏറ്റവും നല്ലത്. അതെല്ലാ രീതിയിലും നമ്മുടെ പ്രൊഡക്ഷനും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു നമ്മുടെ ഇൻഡസ്ട്രിക്കും അല്ലാതെയും ഒരു നല്ലൊരു ഫിലിം മേക്കറിനെ ഇതിലൂടെ കിട്ടട്ടെ എന്ന് തന്നെ എൻ്റെ ആഗ്രഹവും പ്രാർത്ഥന. അത് ആ സൗഹൃദം കൊണ്ടുമാണ്, അല്ലാതെ സിനിമയുള്ള സ്നേഹം കൊണ്ട് തന്നെ. ജോഷി സാർ കൂട്ടുകാരിൽ പിന്നുമുടി അങ്ങനെ പല ചിത്രങ്ങളും അക്കാലത്ത് തന്നെ പാൻ ഇന്ത്യയിൽ ശ്രദ്ധിക്കപ്പെട്ട ചിത്രങ്ങളാണ്. ഇപ്പൊ സാക്ഷാൽ രജനീകാന്ത് വരെ സ്ക്രിപ്റ്റ് റൈറ്ററിനെ തേടി കേരളത്തിൽ വന്ന കഥയൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ജോഷി സാറിന്റെ മകനും ദുൽഖറും കൂടെ ഒന്നിക്കാൻ തരുന്നത് ചരിത്രം ആവർത്തിക്കും തിയേറ്റർ ഇറക്കി വരയ്ക്കുന്ന. അപ്പൊ അങ്ങനെ ഞാനിപ്പോ ഉറപ്പിച്ചത് പറഞ്ഞാൽ അത് ആവർത്തിക്കും, ഉറപ്പില്ലേ? അത് എന്ത് ഡൗട്ട്? അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് ഏറ്റവും നല്ലത് നല്ല വർക്ക് ചെയ്യാൻ ശ്രമിക്കാം, ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ നോക്കാം. അതിൻ്റെ ക്വാളിറ്റിയിലൊന്നും നമ്മൾ കോംപ്രമൈസ് ചെയ്ത് എല്ലാ അതായത് പ്രൊഡക്ഷൻ ഓൾസോ നമ്മൾ എല്ലാം ചെയ്ത് കൊടുക്കും. പടത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പ്രൊമോട്ട് ചെയ്യുന്നതാണ് എന്താണെങ്കിലും. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ എന്ത് വന്നാലും നിങ്ങളും ഓഡിയൻസൊക്കെ തന്നെ തീരുമാനിക്കണം പടത്തിൻ്റെ ഒരു വിധിയും പടത്തിൻ്റെ ഒരു ഫ്യൂച്ചറും പടത്തിൻ്റെ ഗ്രോത്തും പടത്തിൻ്റെ സ്വീകാര്യതയൊക്കെ. അപ്പോൾ അതൊരിക്കലും ഒരു സിനിമയ്ക്ക് മുമ്പും ഞാൻ എസ്പെഷ്യലി ഒരിക്കലും അത് ക്ലെയിം ചെയ്യില്ല. കാരണം സത്യം പറയാൻ നമുക്ക് ആർക്കും അറിയില്ല. പിന്നെ നമ്മളെല്ലാവരും ഒരു സിനിമയ്ക്ക് ഒപ്പം ജീവിക്കുകയും അതിൻ്റെ എഴുത്തിലും അതിനൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും കുറേ കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ബയസ് ഉണ്ടാവും, നമുക്കതിലോടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും, നമുക്കൊരു ഇഷ്ടം ഉണ്ടാവും. പക്ഷെ നിങ്ങളായിരിക്കും അത് ആദ്യമായിട്ട് ഇതൊന്നും ഇല്ലാതെ കാണും. ഏറ്റവും നല്ല ജഡ്ജസ് എപ്പോഴും ഓഡിയൻസ് തന്നെയാണ്. അപ്പോൾ അത് പക്ഷെ എൻ്റെ ഒരു വിശ്വാസമാണ് നമ്മൾ സിൻസിയറായിട്ട് എഫേർട്ട് ഇടുകയും ജെന്യൂനായിട്ടൊരു നല്ല സിനിമ ചെയ്യാൻ നോക്കിയാൽ അതെപ്പോഴും ഓഡിയൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിൽ ഇതൊരു രീതിയിലും ഒന്നും തട്ടിക്കൂട്ടില്ല. എഴുത്തിലാണെങ്കിൽ കാസ്റ്റിംഗ് ആണെങ്കിൽ പ്രൊഡക്ഷനാണ് എല്ലാവരും അവരുടെ ബെസ്റ്റ് തന്നെ ചെയ്തിട്ടുണ്ട്.